നമസ്കാരം ഒരിക്കലും ചാനലിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞ് ഞാനും കൂട്ടുകാരും കൂടെ കൂടി ശംഖുമുഖം ബീച്ചിൽ പോകാൻ തീരുമാനിച്ചു അപ്പോൾ പരിപാടിയുടെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഒന്ന് ആഘോഷിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അപ്പോൾ അങ്ങനെ ശംഖുമുഖം ബീച്ചിൽ പോയി അപ്പം കൂട്ടുകാരെല്ലാം കടലിൽ ഇറങ്ങി കുളിക്കുക കുളിക്കാനായിട്ട് ഇറങ്ങി അപ്പം ഞാൻ മാത്രം ഇറങ്ങിയില്ല കാരണം എനിക്ക് വല്ലാത്തൊരു സങ്കോചം ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ വന്ന് ഭയങ്കര വണ്ണമായിരുന്നു നൂറ്റി മുപ്പത്താറ് കിലോ വണ്ണവും അത് വയറ് ചാടി പിന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തെക്കുറിച്ച് കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടല്ലോ അപ്പോൾ കൂട്ടുകാർ ഇവരെ ഇറങ്ങിയ വാടക അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഷട്ടക്കൂരിയുടെ വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷട്ടക്കൂരി ഞാനും കടലിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് അതിലൊരു കൂട്ടുകാരെയും പറഞ്ഞു എൻ്റെ വാടയ ബോഡി നിന്റെ ബോഡി കണ്ട ഷട്ടയുടെ ബോഡി പോലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആൾക്കാർക്ക് കളിയാക്കുമ്പോൾ രസമാണ് പക്ഷേ അത് കൊള്ളുന്നത് നമ്മുടെ ചങ്കിലാണല്ലോ ആ സമയത്ത് ഈ വണ്ണം മാത്രമല്ല ശരീരത്തിനൊരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ലെവൽ ഹൈ ആവുന്നു ബ്ലഡ് പ്രഷർ കൂടുന്നു ശരീര മുട്ടിലൊക്കെ വേദനയുണ്ട് അങ്ങനെ ആകെ മുഴുവൻ പ്രശ്നങ്ങൾ ഈ വണ്ണം കൂടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അപ്പം പൊതുവേ നമ്മുടെ നാട്ടുമുറത്തിലൊരു വിശ്വാസം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഗ്രഹസ്ഥനായിട്ട് അങ്ങ് പോകുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കളിയാക്കലും ഇങ്ങനെ ഒരുപാട് പേരുടെ ഇങ്ങനെയുള്ള കളിയാക്കലുകളെല്ലാം കേട്ടപ്പം ഇതുപോലെ ഒരു പ്രഭാതത്തിൽ തലേദിവസം ആഘോഷം കഴിയുമ്പോൾ പ്രഭാതങ്ങൾ നമുക്കെന്നൊരു വിചിന്തനത്തിനുള്ള സമയമാണല്ലോ അപ്പം പ്രഭാതം ഞാൻ തീരുമാനിച്ചത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഒന്നുകിലിങ്ങനെ സാധനക്കാർ ചെയ്യുന്ന പോലെ അസുഖമൊക്കെ ഒരു കുടുംബമൊക്കെ കുടുംബസ്ഥനായിട്ട് ഈ ലോകത്തുനിന്ന് പിന്മാറുക അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ശരീരത്തെ കൈപ്പിടിക്കൊണ്ടുവരിക അപ്പോൾ അതിനുവേണ്ടി എന്തായാലും ഞാനൊരു ഡിസൈഡ് ചെയ്തു ഇനിയും ഞാൻ ഇതിൽ നിന്ന് മാറില്ല ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞാൻ അതിനുവേണ്ടി തന്നെ ശ്രമിക്കും എന്ന് പറഞ്ഞ മനസ്സിനെ ഒന്ന് സജ്ജമാക്കി അപ്പോൾ പലരോടും ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഈ ഒരു നൂറ്റി മുപ്പത്താറ് കിലോയിൽ നിന്നും പെട്ടെന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ സമയമെടുക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിന് സമയത്തിന് വേണ്ടി ഒന്നുമില്ല എനിക്കൊരു സിക്സ് മന്ത്സ് സമയത്തിൽ എനിക്കത് ബോഡി ബിൽഡ് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പരിചയക്കാരനാണ് ലൈഫ് വിൻ തലശ്ശേരി എന്ന് പറഞ്ഞൊരു ജിംനേഷ്യം അവിടെ സുരേന്ദ്രൻ ചേട്ടൻ അദ്ദേഹം കേരളത്തിൽ ഒരുപാട് പേരെ ബോഡി ബിൽഡിങ്ങിൽ കൂടെ ഷോയ്ക്ക് ഇറക്കി ഒരുപാട് മിസ്റ്റർ കേരളയൊക്കെ വാങ്ങിക്കൊടുത്തൊരാളാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതുപോലെ എനിക്കൊരു സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു സിക്സ് മന്ത്സിനുള്ളിൽ എനിക്ക് ബോഡി ഒന്ന് ബിൽഡ് ചെയ്യണം അതും സിക്സ് പാക്സ് വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി എൻ്റെ ഫിസിക്കൽ ഡേറ്റ ഒക്കെ മേടിച്ചിട്ട് പറഞ്ഞു പൂമാർ ഇതൊരു നൂറ്റി മുപ്പത്താറ് കിലോയിൽ നിന്ന് ഒരു സിക്സ് പാക്സിലേക്ക് വരുവാന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അത് ഈ സമയം ടൈം ഫ്രെയിമാണ് പ്രശ്നം ഞാൻ പറയട്ടെ അതൊന്നും അല്ല കേട്ടോ എനിക്കത് അങ്ങനെ വേണം എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു അങ്ങനെ വേണമെന്നുണ്ടാകുന്നത് നമ്മൾ ശ്രമിച്ചു നോക്കാം അതായത് നിങ്ങൾ നേരിട്ട് ഒന്ന് ട്രെയിനിങ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്കില്ല പിന്നെ ഈ ഫോണിൽ കൂടെ ഈ രീതിയിൽ കൂടി എങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം ഒരു അഡ്വൈസ് തന്നെ പ്രോപ്പർ അഡ്വൈസ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് അത്രയും വില്പവർ ഉണ്ടെങ്കിലും കാര്യം ചെയ്തോളൂ ഇന്ന് മുതൽ പഞ്ചസാര എണ്ണ ഉപ്പ് ഇവ കട്ട് ചെയ്യുക എന്നിട്ട് ചോറും നിർത്താൻ പറ്റിയൊരു നിർത്തുക അല്ലെങ്കിൽ ഒരു നേരമാക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയാം അതു മാത്രമല്ല ദിവസവും രാവിലെയും വൈകിട്ട് ഒരു മണിക്കൂർ വെച്ച് ഓടാ ഓടുകയും ചെയ്യണം അപ്പോൾ ഒരടി മുന്നോട്ട് വച്ചാൽ കിതയ്ക്കുന്ന എനിക്ക് ഓടുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആഹാരം നിയന്ത്രിക്കുക അതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് ഇത്തിരി ഭക്ഷണപ്രിയനായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പം ഈ പറയുന്ന തടസ്സങ്ങളാണ് പ്രതിസന്ധികളാണ് ഈ കാര്യങ്ങളൊക്കെ വിൽ ഉണ്ട് നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹം പക്ഷേ തടസ്സങ്ങൾ അതിൻ്റെ ഇരട്ടിയാണുള്ളത് എന്തായാലും ഞാൻ നേടിയെടുക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എണ്ണയും പഞ്ചസാരയും ഉപ്പുമൊക്കെ ഒഴിവാക്കി ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി ചപ്പാത്തിയിലേക്ക് വന്നു അപ്പോൾ നമ്മൾ നമ്മൾ ഇതുവരെ ശീലിച്ച രീതിയിൽ നിന്ന് നമ്മൾ ഒരു പെട്ടെന്നൊരു മാറ്റം വരുമ്പം ശരീരം അനു മനസ് അനുവദിച്ചു തരില്ല അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ രാവിലെ ഓടാൻ ശ്രമിക്കുമ്പോൾ പോരാടി മുമ്പോട്ട് വെക്കി അതയ്ക്കും ആഹാരം കുറയ്ക്കും ബോഡി ടയേർഡാവും അപ്പോൾ നമ്മുടെ ഒരു മനസ്സുണ്ടല്ലോ മനസ്സ് നമ്മളോട് പറയും എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ പഴയതുപോലെ ജീവിക്കൂ എൻജോയ് ചെയ്ത് ജീവിക്കൂ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ആ പവർ അതിന് സമയം ഞാൻ വിട്ടു കൊടുത്തില്ല ഞാൻ പറയില്ല തളന്നു പോയാൽ ഇനി എനിക്ക് കളിയാക്കളി കേണ്ടി വരും എനിക്ക് ഞാനിങ്ങനെ ഒരു സാധാരണക്കാരനെ പോലെ ഈ വണ്ണം വെച്ച് അസുഖം വെച്ച് മരിച്ചു വീണ്ടി വരും ഇല്ലാതെ അത് ഞാൻ സംബന്ധിക്കില്ല എന്ന് കരുതി ഞാൻ എത്ര തളന്നിട്ടും എത്ര വിശന്നിട്ടും ഞാൻ ആ എൻ്റെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു തന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചേട്ടൻ ചെയ്തു പോലെയൊക്കെ ഞാൻ ട്രാക്കിലെത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയി 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 ഒരു ജിമ്മിൽ പോയി അടുത്തൊരു ജിമ്മിൽ പോയിച്ചു തരും എന്നിട്ട് ഞാൻ പറയുന്ന വർക്കൗട്ടുകൾ തുടങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനടുത്ത് പവർ ഹൗസെന്നൊരു ജിമ്മി ചെന്നു അവിടെ ഒത്തിരി ബോഡി ബിൽനസ് ഒക്കെ ഉള്ള ഒരു ജിംനേഷ്യ അപ്പോൾ അവിടെ ട്രെയിനറൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു ട്രെയിനറുണ്ട് എനിക്ക് ഇതുപോലെ സിക്സ് മന്ത്സിനൊരു സിക്സ് പാക്സ് ആക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈ ബോഡി കണ്ടിട്ട് അവരെ മുഖത്ത് വരലോ ചോദിച്ചു അതെങ്ങനെ സംഭവിക്കുക സംഭവിക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ആ ഇദ്ദേഹം പറഞ്ഞ് സുരേന്ദ്രചേട്ടൻ പറഞ്ഞ വർക്കൗട്ടൊക്കെ ഇപ്പോൾ ഇതൊക്കെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ എൻ്റെ ഈ രീതികൾ കണ്ടപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ എന്തൊക്കെ കാട്ടി പിടി വണ്ണം വെച്ചിട്ട് നടക്കുമെന്നൊക്കെ ഞാൻ പക്ഷേ ആ ട്രാക്കിൽ തന്നെയായിരുന്നു രാവിലെ ഓടും ആഹാര നിയന്ത്രണം പുറത്തുള്ള എല്ലാ എൻ്റർടൈൻസ് എൻ്റർടൈൻമെൻറ്റ്സും ഞാൻ കട്ട് ചെയ്തു സൗഹൃദങ്ങൾ കട്ട് ചെയ്തു മറ്റേ മേഖലയെല്ലാം കട്ട് ചെയ്തിട്ട് രാവിലെ ഞാൻ ഇതിനു വേണ്ടിയിരുന്നു വൈകുന്നേരം ഇതിനോട്ട് വർക്കൗട്ട് ചെയ്തു പകല് ആഹാരം നിയന്ത്രിച്ച് ഞാൻ എൻ്റെ പുതിയ സിനിമയ്ക്കുള്ള തിരക്കഥയും തുടങ്ങി അപ്പോൾ അങ്ങനെ എനിക്കൊരു ഒരു ഫ്രെയിം ഉണ്ടായി എൻ്റെ ജീവിതം ത്തിൻ്റെ ഇത്രയും നാൾ സിക്സ് മന്ത്സ് ഞാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കി എൻ്റെ ബോഡി ബിൽഡ് ചെയ്യണം എനിക്ക് എൻ്റെ സിനിമയുടെ തിരക്കഥ തെരണം എനിക്ക് സിനിമ ചെയ്യണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി എനിക്ക് നമുക്ക് കാണാൻ പറ്റി ഇപ്പോൾ രാവിലെ ഓടുമ്പം തളർന്നാലും ഞാൻ തളർ തളരുന്നിടത്ത് നിൽക്കാൻ മനസ്സ് പറയുന്നിടത്ത് ഞാൻ പറയില്ല ഇനി ഓരോരടിയോട് മുന്നോട്ട് വെക്കണമെന്ന് പറയും വിശന്നിട്ട് ആഹാരം വേണമെന്ന് മനസ്സ് കാവ ചെയ്യുമ്പം ഞാൻ എന്നോട് പറയില്ല ഇനി ഒരു നിമിഷം ഇനിയും തെറ്റിപ്പോയാൽ ഇനി എനിക്ക് ഒരുപാട് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്ക് ഞാൻ വീണുപോകും എന്നൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിച്ച് വിശ്വസിപ്പിച്ച് അവസാനം എൻ്റെ മനസ്സ് എന്നോടൊപ്പം നിന്നു എൻ്റെ വിൽ പവറിനൊപ്പം എൻ്റെ മനസ്സും ശരീരവും നിന്നു അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് സിക്സ് മന്ത്സ് അതൊരു നോൺ സ്റ്റോപ്പ് കഷ്ടപ്പാടുകളായിരുന്നു എനിക്കൊരു ട്രെയിനറ് ഞാൻ കണ്ട നേരിട്ട് കണ്ട ട്രെയിനറില്ല എനിക്ക് മറ്റൊരു ഒരു സഹായം ആരുമില്ല എന്നിട്ട് പോലും ഞാൻ എൻ്റെ മനസ്സെന്ന് പറയുന്ന ആ ഒരു പവറിന് മുമ്പിൽ എൻ്റെ 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 ആഗ്രഹത്തെ നേടിയെടുത്തു അങ്ങനെ ആറുമാസം കഴിഞ്ഞിട്ട് ഞാൻ അതുവരെ ഞാൻ എൻ്റെ ഷർട്ട് ബെനിയൻ ടീഷർട്ട് ഇട്ട് ജിമ്മ് ജിമ്മ് ചെയ്ത് അന്ന് ഞാൻ എൻ്റെ ജിമ്മിൽ ഞാൻ എൻ്റെ ഷർട്ട് ഊരി സത്യത്തിൽ ഒരുപാട് പേര് പോയി അവരെന്നെ എന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു കാരണം അത് ഞാൻ നേടിയെടുത്തത് എൻ്റെ ഞാൻ ആഗ്രഹിച്ച ഒരു ശരീരമല്ല കാരണം ഞാൻ നേടിയെടുത്തത് എൻ്റെ ഒരു വിൽ പവറാണ് എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞ വിൽ പവർ ഞാൻ എങ്ങനെയാണോ എൻ്റെ ശരീരത്തെ കാണണമെന്ന് ആഗ്രഹിച്ച് അതുപോലെ എൻ്റെ ശരീരം എൻ്റെ കൈപ്പിടി കിട്ടി അത് വല്ലാത്തൊരു വല്ലാത്തൊരു നേട്ടവായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഞാൻ തീരുമാനിച്ച പോലെ ആ സമയത്ത് എൻ്റെ സിനിമയുടെ തിരക്കഥയും തീർന്നു അങ്ങനെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു സുഖവും ആ കോൺഫിഡൻസും ഒക്കെ ഞാൻ നേടിയെടുത്തു അതുകൊണ്ട് ഞാൻ അതിനുശേഷം എല്ലാവരോടും പറയാറുണ്ട് ഈ ലോകത്തെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ അത് വെറുതെ ഒരു ഫ്രൈസായിട്ടോ ഒരു ഫിലോസഫി ആയിട്ട് പറയുന്ന കാര്യമല്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ അത് ഞാൻ എൻ്റെ പ്രൂ ലൈഫിൽ പല രീതിയിൽ തെളിയിച്ചതാണ് അസംഭവ്യമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി നമ്മളെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി എന്ത് പ്രതിസന്ധികളുണ്ടായാലും അത് ശരീരം ഉണ്ടാക്കിയെടുക്കുന്നതിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കുന്നതിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒരു പരീക്ഷയിൽ വിജയിക്കുന്നതിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ എത്തുന്നതിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നതിലാണെങ്കിലോ ഒക്കെ നമ്മുടെ ഈ വിൽ വിൽപവറെ നമ്മൾ പിടി വിടാതെ അതിനെ മുറുക്ക പിടിച്ചാൽ അതിന് വേണ്ടി ജീവിച്ചാൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന എല്ലാം നമ്മോടൊപ്പം വന്നിട്ട് നമ്മുടെ ആ ലക്ഷ്യത്തിലെത്താൻ പറ്റും ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചാലും നേടിയെടുക്കണം അതിനുവേണ്ടി എന്താണോ തടസ്സമായി നിൽക്കുന്നത് അതിനെ അറത്ത് അറത്ത് മാറ്റി ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കാമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ടൈം ഫ്രെയിമിൽ അത് നേടിയെടുക്കാൻ പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ